അഖിലാനന്ദകുമാർ അവിടെ തത്സമയം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അഖില നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, ആശ ലോറൻസ് എത്തുന്നു, ആ മൃതദേഹം വഹിച്ച പേടകത്തിന് മുകളിലേക്ക് കിടക്കുന്നു. അവിടെ ഒരു വശത്ത് വനിതാ സഖാക്കൾ, CPM, സിന്ദാബാദ്, MM ലോറൻസ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം മുഴക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ആശ ലോറൻസ് തിരിച്ച് CPM മുർദാബാദ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഉറക്കെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്, ഈ ഒരു എതിർപ്പുകളെയൊക്കെ മറികടന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്? ഷിഹാസ്, 7.5 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന് തന്റെ പാർട്ടി ജീവിതത്തിൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് MM ലോറൻസ് ജീവിച്ചു മരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അത്യന്തം ദൗർഭാഗ്യമായിട്ടുള്ള ചില രംഗങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്ന എറണാകുളത്തിന് സാക്ഷിയാകേണ്ടി വന്നത്. നേരത്തെ കോടതി തീരുമാനമനുസരിച്ച് അനാട്ടമി വിഭാഗത്തിന്റെ പരിശോധനകൾ ശേഷമായിരിക്കും ഈ രീതിയിൽ പൂർണ്ണമായും മെഡിക്കൽ കോളേജ് മൃതദേഹം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം വരിക എന്ന് കോടതി പറഞ്ഞു. അതിന്റെ വരെ തൽക്കാലത്തേക്ക് മോർച്ചറിൽ മൃതദേഹം സൂക്ഷിക്കാനുള്ള തീരുമാനം വന്നു. അങ്ങനെ 4 മണിയോടെ എന്തായാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് ഉറപ്പായി. അതോടെ 3.5 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകളായിട്ടുള്ള ആശ ലോറൻസ്, നേരത്തെ തന്നെ അവർ പല രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു, അച്ഛനുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നും, ഒപ്പം അവരുടെ മകൻ തിരുവനന്തപുരത്ത് BJP ഒരു പരിപാടിയിൽ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ വലിയ ഒരു ഭാഗമാവുകയും അത് പിന്നീട് BJP നേതാക്കളടക്കം MM ലോറൻസിന്റെ പേരക്കുട്ടി അടക്കം BJP വന്നു എന്ന രീതിയിൽ പ്രചാരണം നൽകുകയും അതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. ആ ഘട്ടത്തിൽ MM ലോറൻസ് നിലപാട് വ്യക്തമാക്കിയതാണ്, താൻ മകളെ എല്ലാ അർത്ഥത്തിലും തള്ളിക്കളയുന്നു, തന്റെ ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ വന്നപ്പോഴും താൻ അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി നിലനിന്നതാണ്, ആ ഒരു അച്ചടക്കം താൻ ഇനിയും തുടരും, അതുകൊണ്ട് മകളുടെ ഈ നടപടി അംഗീകരിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായ രംഗങ്ങൾ എന്ന് പറയുന്നത്, 3.5 മണിയോടെ ആശ ലോറൻസ് ഈ പൊതുദർശനം നടക്കുന്ന എറണാകുളം ടൗൺ ഹാൾ പരിസരത്തേക്ക് വരുന്നു. രാവിലെ തന്നെ അവർ എത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് ചിത്രീകരിക്കുന്ന ആവശ്യപ്പെട്ട് അവർ അച്ഛനെ വന്ന് കണ്ട് മടങ്ങിപ്പോയതാണ്. പക്ഷെ കോടതി തീരുമാനത്തിന് ശേഷം അവർ വീണ്ടും വരികയും മകന്റെ ഒപ്പം വന്നിട്ട് ഈ ഭൗതിക പേടകത്തിനിടയിൽ വന്ന് കരയുകയായിരുന്നു. അവർ പ്രധാനമായിട്ടും, ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു, അവർ പറഞ്ഞ കാര്യം തന്റെ അമ്മ വിശ്വാസിയായിരുന്നു, അമ്മയ്ക്കൊപ്പമാണ് തന്റെ അച്ഛനെയും അടക്കം ചെയ്യേണ്ടത്, അതുകൊണ്ട് ഒരു രീതിയിലും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന പോലെ, മറ്റു കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. കോടതിയിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു അനുകൂലമോ പ്രതികൂലമല്ലാത്ത തീരുമാനമെന്ന സാഹചര്യത്തിൽ പോലും അവരവരുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ MM ലോറൻസിന് നിരവധിയായിട്ടുള്ള ഈ വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് പല സഭാധ്യക്ഷന്മാരും അദ്ദേഹത്തിന് ഈ അന്തിമ നിമിഷത്തിൽ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് വളരെയധികം കൗതുകം ഉയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. 60കളിൽ അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് ഒരു രീതിയിലും ഈ ഭാര്യ ബേബിയുടെ വീട്ടുകാർക്ക് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്നായിരുന്നു ആവശ്യം. പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ MM ലോറൻസിനോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പിന്നീട് പാർട്ടി തന്നെയാണ്, CPM പാർട്ടി തന്നെയാണ് അത് ചർച്ചയ്ക്കെടുക്കുകയും അവരുടെ ഭാര്യ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം തന്നെ പള്ളിയിൽ നടക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ പള്ളിയിൽ നടക്കേണ്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വേണ്ട, പള്ളിയിലാണെങ്കിൽ വിവാഹം കഴിക്കേണ്ട, പുറത്ത് കഴിക്കാമെന്ന് തീരുമാനം അദ്ദേഹം പറയുകയും, പക്ഷേ പിന്നീട് പാർട്ടി തന്നെ അദ്ദേഹത്തെ മയപ്പെടുത്തിക്കൊണ്ട് പള്ളിയിൽ തന്നെ നടക്കട്ടെ എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. എന്നാൽ ഈ പള്ളിയിൽ അദ്ദേഹം ഒരു കത്തോലിക്കനാണ്, ആ രീതിയിൽ ഒരു വിവാഹം നിലവിലെ ഒരു ചട്ടപ്രകാരം നടത്താൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് ഇടവകപ്പള്ളി പറയുന്നു. പ്രത്യേക അനുമതി വാങ്ങി ഭാര്യയുടെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം തൃപ്പൂണിത്തറ യാക്കോബായ പള്ളിയിൽ ഒരു കത്താൻ മാമോദിസ മുങ്ങിയിട്ടുണ്ടെന്ന് ഒരു കത്തുമായി ചെന്നിട്ടാണ് അദ്ദേഹം അവിടെ ആ ഒരു അനുമതി തേടി ഭാര്യയ്ക്കൊപ്പം അവിടെ വിവാഹത്തിനായി പുറത്തേക്ക് വരികയും ചെയ്തു. അത് കത്തടക്കം അദ്ദേഹത്തിന്റെ കയ്യിൽ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് അടുത്ത് ബന്ധമുള്ളവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്, തന്റെ കുടുംബബന്ധത്തിന് വേണ്ടി അദ്ദേഹം ഒരു തരത്തിലും തന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല. എന്നാൽ സ്നേഹബന്ധത്തിന് പുറത്ത് അദ്ദേഹം തന്റെ ഭാര്യയ്ക്കടക്കം വിശ്വാസിയായി തുടരുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവരോടൊപ്പം ചേർന്നൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു അന്ത്യയാത്രയിലാണ് അത്യന്തം സങ്കടകരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഏറ്റവും അവസാന സമയത്ത് ഈ ആശ ലോറൻസ് ഭൗതിക പേടകത്തിന് അരികിൽ നിന്നുകൊണ്ട് താൻ അച്ഛനെ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയുണ്ടായി. പിന്നീട് റെഡ് വോളണ്ടിയേഴ്സ് അടക്കം വനിതാ CPM പ്രവർത്തകരടക്കം ആ രീതിയിൽ CPM സിന്ദാബാദ് വിളിക്കുമ്പോൾ CPM മൂർഖാബാദ് വിളിച്ചുകൊണ്ട് അതിനെ ഈ പേരക്കുട്ടിയും ആശ ലോറൻസും അതിനെ എതിരിടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് റെഡ് വോളണ്ടിയേഴ്സ് അടക്കം ചില വനിതാ പ്രവർത്തകരെത്തിക്കൊണ്ട് ആശ ലോറൻസിനെ ഭൗതിക പേടകത്തിന്റെ അവിടെ നിന്ന് മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അതോടുകൂടി വലിയ രീതിയിൽ ഒരു നാടകീയ രംഗങ്ങൾക്കാണ് ഈ ഭൗതിക ശരീരത്തിന്റെ തൊട്ട അടുത്തുള്ള സ്ഥലം സാക്ഷിയാകേണ്ടി വന്നത്. ആശ ലോറൻസ് പിന്നീട് നിലത്ത് വീണ് കിടന്നു, തന്റെ അച്ഛനെ കൊണ്ടുപോയതിലുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, ഒപ്പം മകൻ ഈ അമ്മയെ തന്നെ
അവിടെ ചില വോളണ്ടിയേഴ്സ് ചേർന്ന് ഇടിച്ചു താഴെ ശ്രമിച്ചു എന്ന രീതിയിലെല്ലാം ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് വലിയ ബഹളത്തിലേക്ക് പോയി. ആ രീതിയിൽ റെഡ് വോളണ്ടിയേഴ്സും പാർട്ടി പ്രവർത്തകരും എം എം ലോറൻസിന്റെ ഭൗതിക ശരീരം തൊട്ടടുത്തുള്ള ആംബുലൻസിലേക്ക് മാറ്റാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. പക്ഷെ അപ്പോഴും വലിയ രീതിയിൽ ബന്ധുക്കളടക്കം ആശാ ലോറൻസിനെയും പേരക്കുട്ടിയും അവർ എന്തു പറഞ്ഞാലും ബന്ധുക്കളാണ്, ഒരു മുറിക്കുള്ളിൽ നടക്കേണ്ട, ഒരു എം എം ലോറൻസിന്റെ വീട്ടിൽ സ്വകാര്യമായി നടക്കേണ്ട ചില രംഗങ്ങളാണ്. പക്ഷെ അത് മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നടന്ന് വളരെ അധികം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയത്. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം തീവ്രമാണ് എന്നുള്ളതും വ്യക്തമാണ്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിന് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി നിയമ നടപടി തുടരുകയും ചെയ്യും. മെഡിക്കൽ കോളേജിനെ ഈ മൂന്ന് മക്കളുടെയും ഭാഗം കേൾക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം അനാട്ടമി നിയമപ്രകാരം അതൊരു തീരുമാനത്തിലേക്ക് പോകാൻ.